പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗണിതം മധുരം ചാനലിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലിജി ടീച്ചർ വന്നിരിക്കുന്നത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് മിക്സ് ഫ്രാക്ഷൻ, അതായത് ശ്രഭിന്നങ്ങളുടെ സങ്കലനവും വ്യവകലനവും ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട് അഞ്ചാമത്തെ വീഡിയോ ആണത്. അപ്പോൾ ഇതിന് മുമ്പുള്ള ഈ നാല് വീഡിയോകളും നിങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ കൃത്യമായി ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരിക്കില്ല. നമുക്ക് ഇന്നത്തെ കാര്യം കൃത്യമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഏത് മത്സര പരീക്ഷയ്ക്കും ഏറ്റവും ഷോർട്ടായിട്ട് എങ്ങനെ വേഗത്തിൽ ഉത്തരം കണ്ടെത്താം എന്നതാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. നോക്കാം, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ നോക്കൂ, രണ്ടും 1/2 കൂട്ടണം 1 1/4 മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. ഇനി ഇത് ഏറ്റവും പെട്ടെന്ന് ഒരു മത്സര പരീക്ഷയ്ക്ക് എങ്ങനെ ചെയ്യാമെന്ന് ആദ്യം ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ വിശദമായിട്ട് നോക്കാം. നോക്കൂ, ടീച്ചറാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ മനസ്സിൽ കണക്കൂട്ടും 2, 1, 3. അതായത് 2.5 എന്ന് പറഞ്ഞാൽ 2 കൂട്ടണം 1/2 കൂട്ടണം, ഇവിടെയുള്ളത് അഡീഷനാണ്. അടുത്തത് നോക്കൂ, 1 കൂട്ടണം 1/4. ഇനി നോക്കൂ, ടീച്ചറുടെ മനസ്സിലേക്ക് വരുന്നത് ഇത് രണ്ടും പൂർണ്ണസംഖ്യകളാണല്ലോ, അതെൻ്റെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവന്നു 3. ആ 3 ഞാൻ എൻ്റെ മനസ്സിലാണ് എഴുതി വെക്കുക, നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എഴുതി വെച്ചു. ഇനി നോക്കൂ, നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. ഇത് രണ്ടും പ്രോപ്പർ ഫ്രാക്ഷനാണ്. നോക്കൂ, ഞാൻ വേഗം എൻ്റെ മനസ്സിലേക്ക് ഇതിൻ്റെ ഛേദം കൊണ്ടുവരും. 2 × 4, 2 × 4 എത്രയാ? 8. എന്നിട്ടോ ഈ 1 ഉം ഈ 4 ഉം കൂടെ ഗുണിക്കും, 1, 4, 4. ഇതൊക്കെ മനസ്സിലാട്ടോ നടക്കുക. 1, 4, 4 കൂട്ടണം, ഇത് തമ്മിൽ ഗുണിക്കും 1, 2, 2 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ഇതിനോട് കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 3 ഉം 4 ഉം 2 എത്രയാ? 6/8. ഇവിടെ നോക്കൂ, ഈ 6/8 നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം, ഒന്നും കൂടെ ലഘൂകരിക്കാം. എങ്ങനെയാണ്? ഈ 6-ൽ 8-ലും പോകുന്ന ഘടകമാണ് 2. അതുകൊണ്ട് 2 ഗുണിതങ്ങളാണ് ഇത് 2. 6-നെ 2 കൊണ്ട് വെട്ടിയാൽ 3 കിട്ടും, 8-നെ വെട്ടിയാലോ 4 കിട്ടും. നോക്കൂ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3+3/4 = 3¾ നമുക്ക് കിട്ടുക. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വളരെ ഇതൊക്കെ പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ കഴിയും. ഇനി മറ്റൊരു രീതി നോക്കാം. ഇവിടെ നോക്കൂ, 2.5 × 1¼. ഇത് ഇനി നമുക്ക് പെട്ടെന്ന് ഒരു മിക്സ്ഡ് ഫ്രാക്ഷനാണിത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു ചോദ്യം ചെയ്യുമ്പോഴും ഫസ്റ്റ് നമ്മൾ ഇതെന്ത് കൺവേർട്ട് ചെയ്യണം, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. അപ്പോൾ ഉടൻ തന്നെ നമുക്കറിയാലോ, ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. നോക്കിക്കോളൂ, 2, 4, 1, 5/2 ആദ്യത്തത് കിട്ടി. അടുത്തത് 1, 4, 4, 1, 5/4. ഉടൻ തന്നെ ഛേദത്തിലേക്ക് നോക്കി, ഛേദം ഡിഫറൻ്റ് ആണ്, ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണ്. അപ്പം നമ്മുടെ മനസ്സിലേക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വന്നു. ഉടൻ തന്നെ എന്ത് ചെയ്യുക, 2, 4, 8 പുതുഛേദം എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ടോ ഇത് തമ്മിൽ ഗുണിച്ചു, 5, 4, 20 കൂട്ടണം 5, 2, 10. അപ്പം നമുക്ക് എത്രയാ കിട്ടുക? 30/8. ഇനി നോക്കുക, ഇവ തമ്മിൽ ബന്ധമല്ലേ, രണ്ട് ബന്ധമുണ്ട്. ആ ബന്ധങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, വെട്ടിച്ചുരുക്കി ചുരുക്കി ഏറ്റവും ലാസ്റ്റ് കൊണ്ടുവരണം. നോക്കൂ, 2 കൊണ്ട് 2 നമുക്ക് വെട്ടാം അല്ലേ. അപ്പോൾ 2 കൊണ്ട് 30 വെട്ടിയാൽ 15 കിട്ടുക, 2 കൊണ്ട് 8 വെട്ടിയാൽ 4. ഇനി ചെറുതാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നോക്കൂ, 15 ഒറ്റസംഖ്യയാണ്, 4 ഇരട്ടസംഖ്യയാണ്. കൂടാതെ 4-ലും 15-ലും പോകുന്ന ഘടകം നമുക്ക് കാണില്ല, അതിനകത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 15/4 നമുക്ക് കിട്ടി. ഇനി മത്സര പരീക്ഷയിലോ ഇതിൽ 15/4 കിടക്കുക നമുക്കറിയില്ല. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, കുപ്പായം പഴയ രൂപത്തിൽ ആദ്യത്തെ രൂപത്തിലേക്ക് കുപ്പായം മാറ്റുക. അപ്പം നമുക്ക് കുപ്പായം മാറ്റാൻ നമ്മൾ പഠിച്ചു. എന്ത് ചെയ്യണം, 15-നെ 4 കൊണ്ട് ഹരിക്കുക, 4, 3 = 12, 12 ഉം ബാക്കിയുള്ളത് 3. മക്കളെ ഇങ്ങോട്ട് നോക്കൂ, ഇത് തന്നെയല്ലേ ഇതും അല്ലേ? എത്ര പെട്ടെന്ന് ഈ രീതി വേണോ നിങ്ങൾക്ക് ഈ രീതി സ്വീകരിക്കാം,
ഇത് വേണോ ഇത് സ്വീകരിക്കാം. ടീച്ചറുടെ മനസ്സിൽ ചെയ്തല്ലേ കാണിച്ചു തന്നത്, എങ്ങനെ നിങ്ങൾക്ക് ശരിക്കും ചെയ്യാം, നിങ്ങളത് അറിയണമല്ലോ. അപ്പം നമുക്ക് വീണ്ടും ഇത് തന്നെ കൊണ്ടുവരാം. നമ്മളിവിടെ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്, 2 × 1 1/4. ഇനി ഇവിടെ മക്കളും നോക്കൂ, ഇത് രണ്ടും പൂർണ്ണസംഖ്യയാണ് അല്ലേ. അപ്പം നമുക്ക് മാറ്റി എഴുതാം, 2 × 1 1/4. ഇത് നമുക്ക് ആദ്യം അങ്ങോട്ട് ചെയ്യാം. ഇനി ഇവിടേക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരിക. നിങ്ങൾക്കറിയാം ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ടീച്ചർ ചെയ്തതാണ്, അതുകൊണ്ട് സമയം കളയുന്നില്ല. ഇവിടെ ഇവിടെ നോക്കൂ, ഇത് ചെയ്യുമ്പോൾ 1 × 4 4 × 1 2 2/8. അപ്പം 4 × 2 6/8. നമ്മളിവിടെ മാറ്റി എഴുതിയിട്ടുണ്ട്. ഈ 2, 1, 3 കൂടെ എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ കൂട്ടണം. അത് മാറ്റി വെച്ചത് മാറ്റി അവിടെ വെച്ചേക്കരുതേ, ഇതിലേക്ക് കൊണ്ടുവരണം. നോക്കൂ, 3 × 6/8 നമ്മൾ വീണ്ടും ഇവിടെ ചെറുതാക്കി എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായി. 3 × 3/4 എളുപ്പമല്ലേ. നമുക്ക് അടുത്ത ഒരു പ്രവർത്തനം നോക്കിയാലോ. ഇത് ടീച്ചർ എത്ര പെട്ടെന്ന് എങ്ങനെ ഷോർട്ട് കട്ടിൽ ചെയ്യാമെന്ന് ആദ്യം നിങ്ങൾക്കൊന്ന് സൂചിപ്പിച്ചു തരാം, പിന്നീട് അത് വ്യക്തമാക്കി തരുകയും ചെയ്യാം. ഓക്കെ, ടീച്ചറാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം എൻ്റെ മനസ്സിലേക്ക് 2, 6 കൂടെ കൊണ്ടുവന്നു, 8 എൻ്റെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എഴുതി വെച്ചു. അതിനുശേഷം ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ കണ്ടതാണല്ലോ. 2, 5, 10 ഒന്നാമത്തേൻ്റെ നമ്മൾ കഴിഞ്ഞു. 3, 3, 9/3 ഇതിൻ്റെ ഛേദങ്ങൾ തമ്മിൽ 3, 5, 15. ഇനി നോക്കൂ, 10, 9 എത്രയാ, 10, 9/15. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 8 മനസ്സിൻ്റെ കോണുകളിൽ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ 8 ഇങ്ങോട്ട് കൊണ്ടുവരിക. 8 × 19/15. ഇനി ഇവിടെ ഒരു പ്രശ്നം കിടപ്പുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുമ്പോഴാണ് അതിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. അപ്പം നിങ്ങൾ വീഡിയോ ഇങ്ങനെ ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടില്ല. ഇവിടെ നോക്കൂ, 19/15 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 15ൽ 15 1 × 15 ൽ 4. നോക്കൂ, 15ഉം 4ഉം 19. അപ്പം ഈ 15ൽ 15 നമ്മൾ എന്തായിട്ടെടുക്കണം, 1 ആയിട്ടെടുക്കണം. അപ്പം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിവിടെ കൊണ്ടുവരൂ, 8 × 1 4/15. സമയം എത്രയാ വരിക, 8, 1, 9 9 4/15. നോക്കൂ, ഇത് പെട്ടെന്നുണ്ടല്ലോ, നമുക്കത് എഴുതി വെക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് മനക്കണക്കായിട്ട് ചെയ്യാം. ഇനി അത് എങ്ങനെ അതിൻ്റെ ക്രിയകളിലേക്ക് ഒന്നും കൂടെ ടീച്ചർ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. അറിയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് വിശദമായിട്ട് പറഞ്ഞിരുന്നത്. ചോദ്യം എവിടെയുണ്ട്, ചോദ്യം ഇനി എഴുതുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക, 2 × 2/3 2/6 3/5. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പൂർണ്ണസംഖ്യാഭാഗം കൊണ്ട് മാറ്റുന്നു, 2 × 6 കൂട്ടണം ഭിന്നസംഖ്യാഭാഗം എടുക്കുക, 2 × 3 3/5. ഇനി എന്ത് ചെയ്യുക, ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 3 × 5 15 2 × 10 3 × 3 9 2 × 6 19/15. നോക്കൂ, ഇനി ഇവിടെ നമുക്ക് ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്യണം. ഇത് വിഷമ ഭിന്നാണ് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം, 2 × 6 അതുപോലെ അവിടെ കിടക്കട്ടെ. ഇതൊന്നും കൂടെ മാറ്റി എഴുതാ, 1 × 15 15 4 19. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് 3 കൂടെ കൂട്ടുക, 6 × 2 8 1 9 4/15. നോക്കൂ, കുറച്ച് കൂടുതൽ സമയമെടുത്ത് നിങ്ങൾ ആ സ്റ്റെപ്പുകളിലൂടെ എത്തി. നിങ്ങൾ ആദ്യം പഠിക്കുമ്പോൾ ഇതുപോലെ സ്റ്റെപ്പുകൾ എഴുതി തന്നെ ചെയ്യുക, പക്ഷെ അതിനിടയ്ക്ക് മനക്കണക്കായിട്ടും കൂടെ ഒന്ന് കുത്തിക്കുറിച്ച് ചെയ്യാൻ പഠിക്കണം. കാരണം PSC മത്സര പരീക്ഷകൾ, NMMS എല്ലാത്തിനും വളരെ ഷോർട്ടായിട്ട് ചെയ്യാൻ ഈ രീതി നിങ്ങൾ അത് മാത്രം എഴുതി സ്റ്റെപ്പ് എഴുതാതെ അതും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ രീതി അതേ രീതി കൊണ്ടുവരാൻ പോവുകയാണ്. ഇതിങ്ങനെ ഒരു കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനെ എന്ത് ചെയ്യണം, ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റുക. നമുക്ക് നോക്കാം, 2 × 3 6 6 × 2 8/3 നോക്കൂ, 6 × 5 30 3 33/5 = ഇനി നമ്മുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ.
നോക്കോ, മൂവഞ്ച് പതിനഞ്ചിൽ. ഇത് തമ്മിലാണ് ആദ്യം ഗുണിക്കേണ്ടത്. എട്ടഞ്ച് നാൽപ്പത് കൂട്ടണം. നോക്കോ, മുപ്പത്തി മൂന്ന് മൂന്ന് എത്രയാ? തൊണ്ണൂറ്റി ഒൻപത്. ഇനി നോക്കാം, ഇത് തമ്മിൽ കൂട്ടുക. ഇങ്ങനെ വരുമ്പോൾ ചില സംഖ്യകൾ കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ട് വരും. അപ്പം നമുക്ക് ഇതാണെങ്കിൽ നോക്കൂ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആറാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. നോക്കൂ, നാൽപ്പതും തൊണ്ണൂറ്റൊമ്പതും എത്രയാ വരിക? നൂറ്റി മുപ്പത്തി ഒൻപത് ബൈ പതിനഞ്ച്. നോക്കൂ, ഇങ്ങനെ ഒരു കടന്നു കഴിഞ്ഞാൽ രക്ഷയില്ല, നമുക്ക് വീണ്ടും കുപ്പായം മാറ്റണം. അപ്പോൾ നോക്കാം, പതിനഞ്ചിന് എത്ര പ്രാവശ്യം പോകും നോക്കാം. പതിനഞ്ച് ഇവിടെ നോക്കൂ, പത്ത് പ്രാവശ്യം പോയാൽ നൂറ്റി അൻപത് വരും. അപ്പോൾ പത്തിനേക്കാൾ കുറവായിരിക്കും, ഗസ് ചെയ്യുക. അപ്പോൾ ഒൻപത് പ്രാവശ്യമാണ് പോവുക. നോക്കൂ, പതിനഞ്ച് ഒൻപത് എത്രയാ വരിക? നൂറ്റി മുപ്പത്തി അഞ്ചാണ് വരിക. നൂറ്റി മുപ്പത്തഞ്ചും ബാക്കിയുള്ളത് ഈ നൂറ്റി മുപ്പത്തൊമ്പതിലേക്ക് നാലാണ്. ഒമ്പതും നാല് ബൈ പതിനഞ്ച്. നോക്കൂ, മനക്കണക്കായിട്ട് ചെയ്തപ്പോൾ അത് തന്നെ കിട്ടി. ഇനി ഇതല്ല നമുക്ക് സ്റ്റെപ്പുകളിലൂടെ കടന്നു പോയപ്പോൾ ഇവിടെ കിട്ടി. ഇനി നിങ്ങൾക്ക് ഇതാണോ, ചില കുട്ടികൾക്ക് ഇതായിരിക്കും എളുപ്പം. അതായത് മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കി ചെയ്യുന്നതായിരിക്കാം ചില കൂട്ടുകാർക്ക് എളുപ്പം. നിങ്ങൾക്ക് ഏതാണ് സൗകര്യം ആ രീതി നിങ്ങൾ ഫോളോ ചെയ്യുക. പക്ഷേ ആദ്യം നിങ്ങൾ ഇതുപോലെ കൃത്യമായിട്ട് എഴുതി പോകണം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയില്ല. നല്ല പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം ഇത് തന്നെയായിരിക്കും. ഓക്കെ, അടുത്ത ഒന്ന് നോക്കാം. മൂന്നര കൂട്ടണം രണ്ടും രണ്ട് ബൈ അഞ്ച്. നേരത്തെ എളുപ്പ വഴി മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്, മനക്കണക്കായിട്ട് ചെയ്യാണ്. മൂന്നും രണ്ടും അഞ്ചാന്ന് നമുക്കറിയാം, അത് നിങ്ങൾ മാറ്റിവെക്കുക, മനസ്സിൽ വെച്ചാൽ മതി. അടുത്ത് നോക്കാം, ഒരഞ്ച് അഞ്ച് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഈ രണ്ട് നാല്, അപ്പൊ അത് കൊണ്ടുവന്നോ. അഞ്ചും നാലും എത്രയാ? ഒൻപത് ബൈ. നോക്കൂ, രണ്ടഞ്ച് എത്രയാ? പത്ത്. ഒൻപത് ബൈ പത്ത്. മാറ്റി വെച്ച സംഖ്യ ഉണ്ടല്ലോ, ഏതാണ് ഇത് രണ്ടും കൂടെ കൂട്ടിയത്? അഞ്ച്. ആ അഞ്ച് ഇവിടെ കൊണ്ടുവരിക. നോക്കൂ, എത്ര എളുപ്പമാണ് ചെയ്ത് കഴിഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ശരിക്കും അങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. ഇവിടെ എന്ത് ചെയ്യാം? മൂന്ന് കൂട്ടണം അര കൂട്ടണം രണ്ട് കൂട്ടണം രണ്ട് ബൈ അഞ്ച്. നോക്കൂ, ഇനി എന്ത് ചെയ്യുന്നു? നമുക്ക് മൂന്ന് കൂട്ടണം രണ്ട് കൂട്ടണം ഭിന്നസംഖ്യാഭാഗം വേറെ എടുക്കുക. അര കൂട്ടണം രണ്ട് ബൈ അഞ്ച്. ഇത് ആദ്യം അങ്ങോട്ട് ചെയ്യാം. മനസ്സിലായില്ലേ? മൂന്ന് കൂട്ടണം രണ്ട് കൂട്ടണം ഒരഞ്ച്, അഞ്ച് കൂട്ടണം ഈ രണ്ട് നാല് ബൈ രണ്ട് അഞ്ച് പത്ത് സമം മൂന്ന് കൂട്ടണം രണ്ട് കൂട്ടണം അഞ്ചും നാലും ഒൻപത് ബൈ പത്ത് സമം എന്താണ്? മൂന്നും രണ്ട് അഞ്ച് കൂട്ടണം ഒൻപത് ബൈ പത്ത്. അത് തന്നെയാണ് അഞ്ചും ഒൻപത് ബൈ പത്ത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് അത് വിഷമഭിന്നമാക്കിയിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. നോക്കൂ, വിഷമഭിന്നമാക്കുക. ചോദ്യം ഇവിടെയുണ്ട്, അപ്പം ചോദ്യം ടീച്ചർ വേറെ എഴുതേണ്ട ആവശ്യമില്ല. നോക്കൂ, ഇരു മൂന്ന് ആറ് ഒന്നും ഏഴ് ബൈ രണ്ട് കൂട്ടണം രണ്ട് അഞ്ച് പത്തും രണ്ടും പന്ത്രണ്ട് ബൈ അഞ്ച്. നോക്കൂ, ഇനി നമ്മളുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നോക്കുക. അതാണ് എളുപ്പം. രണ്ട് അഞ്ച് പത്ത് ആദ്യം എഴുതി വച്ചു. ഇനി ഇത് തമ്മിൽ ഗുണിക്കുക. ഏഴഞ്ച് എത്രയാണ്? മുപ്പത്തി അഞ്ച്. മുപ്പത്തഞ്ച് കൂട്ടണം പന്ത്രണ്ട് രണ്ട് എത്രയാണ്? ഇരുപത്തി നാല്. നോക്കൂ, ഇനി ഇത് തമ്മിൽ കൂട്ടുക. മുപ്പത്തഞ്ചും ഇരുപതും അൻപത്തഞ്ച്. അൻപത്തഞ്ചും നാലും എത്രയാണ്? അൻപത്തി ഒൻപത് ബൈ പത്ത്. ഇനി ഇതിനെന്ത് ചെയ്യണം? നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യണം. പത്ത് എത്ര പ്രാവശ്യം പോകും നോക്കുക. അഞ്ചാണ്, പത്തും അഞ്ച് പൈറ്റഞ്ച് അൻപതും ഒൻപത് ബൈ പത്ത്. നോക്കൂ, നമ്മളിതെല്ലാം ഈ രീതിയിൽ ചെയ്തു. ഇത് തന്നെയല്ലേ ഇവിടെയും കിട്ടിയത്? മനസ്സിലാവുന്നുണ്ടോ? എളുപ്പമല്ലേ? മിശ്ര ഭിന്നത്തെ വിഷമഭിന്നമാക്കി ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ അങ്ങനെ ചെയ്യുക, അതല്ല ഈ രീതിയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക, ഈ രീതിയിൽ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ ഫോളോ ചെയ്യാൻ എളുപ്പം ആ രീതി മക്കൾ സ്വീകരിക്കുക. ഇനി നിങ്ങളോട് പറഞ്ഞു ഞാൻ സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷനായ ഒരു പ്രശ്നവുമില്ല, ഇത് തന്നെയാണ് വരുന്നത്. സബ്ട്രാക്ഷൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇതേ ചോദ്യം, ഇത് കൂട്ടുന്ന സ്ഥാനത്ത് കുറയ്ക്കൽ എന്നത് മാത്രമേ ഉള്ളൂ സബ്ട്രാക്ഷൻ. നോക്കൂ, മൂന്നര കുറയ്ക്കണം രണ്ടും രണ്ട് ബൈ അഞ്ച്.
ഇനി ഇത് ഒറ്റ സ്റ്റെപ്പിൽ ഞാൻ മനക്കണക്കായിട്ട് ചെയ്യുന്ന കാണിച്ചു തരാം. ഞാൻ എന്ത് ചെയ്യും, മൂന്നിൽ നിന്ന് രണ്ടങ്ങോട്ട് കുറയ്ക്കും. എൻ്റെ മനസ്സിൽ മാറ്റി വെച്ചു ഒന്ന്. ഇനി എന്ത് ചെയ്യാം, ഒരഞ്ച് അഞ്ച് കുറയ്ക്കണം ഈ രണ്ട് നാല് ബൈ പത്ത്. അപ്പം അഞ്ചിൽ നിന്ന് നാല് പോയാൽ എത്ര കിട്ടും, ഒന്ന് അല്ലേ. മാറ്റി വെച്ച ഒന്ന് ഒന്നും ഒന്ന് ബൈ പത്താണ് കിട്ടുക. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ ചെയ്യാം. നോക്കൂ, ഇവിടെ ഏഴ് ബൈ രണ്ട് കുറയ്ക്കണം പന്ത്രണ്ട് ബൈ അഞ്ചാണ് വരിക. അപ്പോൾ ഈ ക്രിയൊക്കെ ഇത് തന്നെയാണ് വരിക. മുപ്പത്തഞ്ച് കുറയ്ക്കണം, അവിടെ കുറയ്ക്കലാണ് വരിക, ഇരുപത്തിനാല് ബൈ പത്ത്. മുപ്പത്തഞ്ചിൽ നിന്ന് ഇരുപത്തിനാല് പോയാൽ എത്രയാണ് വരിക, പതിനൊന്ന് അല്ലേ, പതിനൊന്ന് ബൈ പത്ത്. ഈ പതിനൊന്ന് ബൈ പത്തിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്യുമ്പോഴോ ഒന്നും ഒന്ന് ബൈ പത്ത്. നോക്കൂ, ഈ കണക്ക് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, നല്ല പ്രാക്ടീസ് ഉള്ളവർ മാത്രമേ ഇങ്ങനെ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ വിഷമ ഭിന്നാക്കിയിട്ട് ചെയ്യാണ് എളുപ്പം. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പൂർണ്ണസംഖ്യയിൽ നിന്ന് പൂർണ്ണസംഖ്യ കുറയ്ക്കണം. അപ്പം ഈ കണക്കിൽ കുറയ്ക്കുന്ന കണക്കിൽ നല്ല എക്സ്പേർട്ട് ആയവർ, നന്നായിട്ട് വിശ്വാസം ആത്മവിശ്വാസം ഉള്ളവർ മാത്രം ഇങ്ങനെ ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ വിഷമ ഭിന്നമാക്കിയിട്ട് ചെയ്യുകയായിരിക്കും എളുപ്പം. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം നോക്കാം. അഞ്ചും രണ്ട് ബൈ മൂന്ന് കൂട്ടണം ഒന്നും ഒന്ന് ബൈ രണ്ട്. ഉടനെ നമ്മുടെ മനസ്സിലേക്ക് വന്നു ഇവിടെ കൂട്ടലാണ്, അപ്പം കൂട്ടിയാൽ മതി. നോക്കുക, അഞ്ച് ഒന്ന് മനസ്സിലേക്ക് വന്നു, അഞ്ച് ഒന്ന് എത്രയാണ് ആറ്, അത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ചു. അടുത്ത നോക്കുക, ഇത് തമ്മിൽ ഗുണിക്കുക, മൂ രണ്ട് ആറ് ഛേദം കിട്ടി. ഇനി നോക്കൂ, ഈ രണ്ട് നാല് മനസ്സിൽ കൊണ്ടുവരിക, ഒരു മൂന്ന് മൂന്ന്, നാല് മൂന്ന് എത്രയാ ഏഴ്, ഏഴ് ബൈ ആറ്. അഞ്ചും ഒന്നും കൂടെ കൂട്ടുക, അപ്പോൾ ആറ് ആറും ഏഴ് ബൈ ആറ്. ഇവിടെ വരുമ്പോൾ ഇവിടേക്ക് നിങ്ങളൊന്ന് നോക്കൂ, ഇത് ഒരു മിശ്ര ഭിന്നമാണെങ്കിലും പൂർണ്ണസംഖ്യയുടെ കൂടെ വിഷമ ഭിന്നം, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് വന്നിരിക്കുന്നത്. ഒരിക്കലും ഒരു പൂർണ്ണസംഖ്യയുടെ കൂടെ വിഷമ ഭിന്നം വരില്ല, പ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ സാധാരണ ഭിന്നം മാത്രമേ വരുള്ളൂ. ഇനി നമുക്കറിയാം ആറിൽ ആറ് എന്ന് പറയുമ്പോൾ ഒന്നല്ലേ അല്ലേ. അപ്പം ഈ ആറിനോട് കൂടെ ഒന്ന് കൂട്ടുക, ആറും ഒന്നും കൂടെ കൂട്ടി ഏഴ്, ഏഴും പിന്നെ ബാക്കിയുള്ളത് ഒന്ന് ബൈ ആറ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നോക്കുക, നമുക്ക് ഇത് മറ്റേ രീതിയിൽ ഒന്നും കൂടെ ചെയ്തു നോക്കാം. ഇതവിടെ കിടക്കട്ടെ, ഇത് മനക്കണക്കായിട്ട് ചെയ്യുന്ന വിധമാണ് പറഞ്ഞു തന്നത്, എല്ലാ കുട്ടികൾക്കും ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഇനി നോക്ക്, നമുക്ക് ഇതുപോലെ വന്നു, അഞ്ച് കൂട്ടണം രണ്ട് ബൈ മൂന്ന് കൂട്ടണം ഒന്ന് കൂട്ടണം ഒന്ന് ബൈ രണ്ട്. നോക്ക, ഇനി പൂർണ്ണസംഖ്യാഭാഗം അങ്ങോട്ട് മാറ്റുക. അപ്പോൾ അഞ്ച് കൂട്ടണം ഒന്ന് കൂട്ടണം രണ്ട് ബൈ മൂന്ന് കൂട്ടണം ഒന്ന് ബൈ രണ്ട്. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എളുപ്പമാണ്, മനസ്സിലാകുന്നില്ലേ. അപ്പോൾ എന്നൊക്കെ അഞ്ച് കൂട്ടണം ഒന്ന് ഇവിടെ എഴുതി വെച്ചാൽ മതി. അടുത്ത് നോക്കൂ, ഈ രണ്ട് നാല് കൂട്ടണം ഒരു മൂന്ന് മൂന്ന് ബൈ മൂ രണ്ടാറ് സമം അഞ്ച് കൂട്ടണം ഒന്ന് കൂട്ടണം നാല് മൂന്നും ഏഴ് ബൈ ആറ്. ഇവിടെ നോക്കൂ, നേരത്തെ വന്നല്ലേ ആറിൽ ആറും പിന്നെ ഒന്നും കൂടെ വന്നു അല്ലേ. അതായത് അഞ്ച് കൂട്ടണം ഒന്ന് കൂട്ടണം ആറിൽ ആറ് കൂട്ടണം ആറിൽ ഒന്ന്. ഈ ആറിൽ ആറിനെ നമ്മൾ ഒന്നായിട്ടെടുത്തു സമം അഞ്ച് കൂട്ടണം ഒന്ന് കൂട്ടണം ഒന്ന് കൂട്ടണം ഒന്ന് ബൈ ആറ്. അപ്പം എത്ര കിട്ടും, അഞ്ച് ഒന്ന് ആറും ഒന്ന് ഏഴ്, ഏഴും ഒന്ന് ബൈ ആറ്. ഇത് തന്നെയല്ലേ നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ സ്റ്റെപ്പുകളിലൂടെ പോയി. ഇനി ചില കുട്ടികൾക്ക് ഇത് അത്രയും കൂടി പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത രീതി ഒന്ന് നോക്കാം. ഇതെന്ത് ചെയ്യുക, വിഷമ ഭിന്നമാക്കുക, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. നോക്കൂ, അഞ്ച് മൂന്ന് പതിനഞ്ച്, പതിനഞ്ചും രണ്ടും പതിനേഴ് ബൈ മൂന്ന് കൂട്ടണം. അടുത്ത നോക്കൂ, ഒരു രണ്ട് രണ്ടും ഒന്നോ മൂന്ന് ബൈ രണ്ട്. ഇനി എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പം നോക്കുക, പതിനേഴ് രണ്ട് എത്രയാണ്, മുപ്പത്തിനാല് കൂട്ടണം മൂന്ന് മൂന്ന് ഒൻപത് ബൈ മൂ രണ്ട് ആറ്. മുപ്പത്തിനാലും ഒൻപതും എത്രയാണ് വരിക, നാൽപ്പത്തി മൂന്ന് ബൈ ആറ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആറ് ഏഴാണ് നാൽപ്പത്തിരണ്ട് അല്ലേ, ആറ് ഏഴ് നാൽപ്പത്തിരണ്ട്, ബാക്കി നാൽപ്പത്തി മൂന്നാവാൻ ഒന്നും കൂടെ. നോക്കൂ മക്കളെ, കിട്ടിയില്ലേ,
ചില കുട്ടികൾക്ക് ഇതായിരിക്കും എളുപ്പം. നിങ്ങൾ അത് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇതിൽ ഏത് രീതിയാണോ നിങ്ങൾക്ക് സ്വീകാര്യമായത് അത് നിങ്ങൾ സ്വീകരിക്കുക. ഇനി ഇവിടെ കുറയ്ക്കലാണ് തന്നതെങ്കിലോ നമുക്കൊന്ന് നോക്കാം. കുറയ്ക്കലാണെങ്കിൽ 5 × 2/3 × 1 / 1/2 മനക്കണക്കിലേക്ക് ആദ്യം ഒന്ന് നോക്കാം. 5 ൽ നിന്ന് 1 കുറയ്ക്കും, 4. പൂർണ്ണസംഖ്യ 4 എഴുതി വെച്ചോ. ഇനി അടുത്തത് 2, 4 മനസ്സിൽ കാണുക. 1, 3, 3 4 ൽ നിന്ന് 3 പോയാൽ എത്രയാ? 1, 2, 3, 6 ഉത്തരം കിട്ടി. കണ്ടോ എളുപ്പാ, മനസ്സിലാവുന്നില്ലേ? കുറയ്ക്കല് അവിടെ നിങ്ങൾ കുറച്ചാൽ മാത്രം മതി. ഇനി അതല്ല, നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. ഇത് മനക്കണക്കിൽ കിട്ടിയതാണേ. അടുത്ത് നോക്കൂ, വിഷമം പിന്നെ ആക്കിയിട്ടും കുറയ്ക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് ഇതുപോലെ തന്നെ വരും. 17/3 × 3/2 അപ്പം ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരണം. എന്താണ്? 17/2 (34) × 3/3 (9/23) 34 ൽ നിന്ന് 9 പോണം. എത്രയാ വരിക? 25 അല്ലേ. അപ്പോൾ 25/6 വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. നമുക്കറിയാം ഈ കുപ്പായ അതിന് ശരിയാവില്ല. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുക. 25 ൽ 4 = 6 ആണ് 24 ; 24 = 1 = 25 4 × 1/6 കിട്ടിയില്ലേ? മനസ്സിലായോ? അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തുക കാണാനും കുറയ്ക്കാനും നിങ്ങൾ പഠിച്ചില്ലേ? പിന്നെ ഒരു കാര്യം മാത്രം, ആദ്യത്തെ ഉഷാറൊന്നും നിങ്ങൾ കാണിക്കുന്നില്ല. നമുക്കറിയാം നിങ്ങൾക്ക് സുഖമായി സന്തോഷമായി വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി. പക്ഷേ ആദ്യം നല്ല ഭംഗിയായി പഠിച്ചിരുന്ന കുട്ടികളും വീഡിയോ കണ്ടവരും ഒന്നും ഇപ്പം കാണുന്നില്ല. അതിൽ ടീച്ചർക്കൊരു വിഷമമുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് വീഡിയോ കാണുക. ഇതിന് മുമ്പുള്ള 4 പാർട്ടും കണ്ടതിന് ശേഷം ഇതൊന്നും കൂടെ കാണണം. എങ്കിൽ മാത്രമേ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുമല്ലോ. നമുക്ക് 5, 6, 7 ക്ലാസ്സിലെ വിവിധ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടാം. കൂടാതെ USS പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ കൃത്യമായി 5, 6, 7 ക്ലാസ്സുകളിലെ പാഠഭാഗം കാണണം. അതിലെ ചില ട്രിക്കുകൾ കാണണം. പിന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പോൾ ചില ചില കണ്ടൻറ്റുകൾ, ചില ചില കീവേഡ് ടീച്ചർ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പോകും, അത് നിങ്ങൾക്ക് മിസ്സായിപ്പോവും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് ഇരുന്ന് കാണണമെന്ന് കൂടെ അറിയിക്കുകയാണ്. ഇനി ഇതിൻ്റെ അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് തമ്മിൽ കണ്ടുമുട്ടാം. ഓക്കെ, കണ്ടുമുട്ടുന്നതുവരെ ബൈ.